നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് മാച്ചിലുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ആദ്യത്തെ വാർത്ത എഫ്സി ഗോവയുടെ ഡിഫൻഡറായ അൻവർ അലിയെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഡിഫൻസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരം കൂടിയാണ് അൻവർ അലി. ഈ ഒരു സീസണിൽ എഫ്സി ഗോവയ്ക്ക് വേണ്ടിയിട്ട് 14 മാച്ചുകളിൽ നിന്ന് ഒരു ഗോളും 2 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. സീസണിലെ താരത്തിന്റെ മികച്ച പ്രകടനം കൊണ്ട് തന്നെ മികച്ച ഓഫറുകളാണ് താരത്തിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അൻവർ അലി എന്ന ഈ ഒരു താരത്തിന് സൈൻ ചെയ്യാൻ ഒരുങ്ങുകയാണ് എ ടി കെ മോഹൻ ബഗാൻ. IFTWC പോലത്തെ ഒരുപാട് പ്രമുഖ മാധ്യമങ്ങളൊക്കെ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 4 വർഷത്തെ കോൺട്രാക്റ്റാണ് ഈ ഒരു താരത്തിന് എ ടി കെ മോഹൻ ബഗാൻ ഓഫർ ചെയ്തിട്ടുള്ളത്. ഏകദേശം 10 കോടിയോളം രൂപ മുടക്കിയിട്ടാണ് അൻവർ അലിയെ എ ടി കെ മോഹൻ ബഗാൻ സൈൻ ചെയ്തിരിക്കുന്നത്. ഇനി കുറച്ച് പേപ്പർ വർക്ക് മാത്രമേ പെൻഡിംഗ് ഉള്ളൂ. പേപ്പർ വർക്കുകൾ കൂടി കഴിഞ്ഞാൽ അൻവർ അലിയെ സ്വന്തമാക്കിയതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം എ ടി കെ മോഹൻ ബഗാൻ ഉടനെ തന്നെ പുറത്തുവിടുന്നതായിരിക്കും. അൻവർ അലിയെ പോലത്തെ മികച്ച കഴിവുറ്റ താരം എ ടി കെ മോഹൻ ബഗാന്റെ ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ അത് ടീമിന് എന്തുകൊണ്ടും ഗുണം ചെയ്യും. എന്തായാലും ഈ ഒരു ട്രാൻസ്ഫർ വാർത്തയെ പറ്റിയൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വാർത്ത നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം എഫ്സി ഗോവയ്ക്കെതിരെയാണ്. ഫസ്റ്റ് ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഗോവയെ 3-1 എന്ന സ്കോറിൽ പരാജയപ്പെടുത്തുകയായിരുന്നു. സെക്കൻഡ് ലെഗ് വരുന്ന 22-ാം തീയതി ഫത്തോറ സ്റ്റേഡിയത്തിലായിരിക്കും നടക്കുന്നത്. ഒരു വാശിയേറിയ പോരാട്ടത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ. നമുക്കറിയാം എഫ്സി ഗോവയുടെ കഴിഞ്ഞ മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയായിരുന്നു. ആ ഒരു മത്സരത്തിൽ എഫ്സി ഗോവയ്ക്ക് വേണ്ടി ഗോൾ നേടിയ ഒരു താരമായിരുന്നു എഡു ബേഡിയ. എന്നാൽ അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായിട്ടുള്ള മാച്ചിൽ എഡു ബേഡിയ കളിക്കില്ല. അതൊരു കാരണം, കഴിഞ്ഞ നോർത്ത് ഈസ്റ്റിനെതിരായിട്ടുള്ള മാച്ചിൽ എഡു ബേഡിയക്ക് യെല്ലോ കാർഡ് ലഭിക്കുകയുണ്ടായി. ആ ഒരു യെല്ലോ കാർഡോടെ ഈ ഒരു സീസണിൽ എഡു ബേഡിയക്ക് 4 യെല്ലോ കാർഡുകളാണ് നിലവിലുള്ളത്. 4 യെല്ലോ കാർഡിനെ തുടർന്നുള്ള സസ്പെൻഷൻ കാരണമാണ് അടുത്ത മത്സരത്തിൽ എഡു ബേഡിയ കളിക്കാത്തത്. മറുഭാഗത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ മലയാളി താരമായ രാഹുൽ KPയും എഫ്സി ഗോവയ്ക്കെതിരായിട്ടുള്ള മാച്ചിൽ കളിക്കില്ല. അതിന് കാരണവും 4 യെല്ലോ കാർഡിന്റെ സസ്പെൻഷൻ കാരണം തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിന് ഇതിനോടകം തന്നെ 25 പോയിന്റാണ് ഉള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ വേഗത്തിൽ പ്ലേ ഓഫിലേക്ക് കടക്കണമെന്നാണ് ആരാധകരൊക്കെ ആഗ്രഹിക്കുന്നത്. എന്തായാലും അതിനുവേണ്ടി കാത്തിരിക്കാം. കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് കയറാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.